ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാലിലെ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ഒന്ന് ബാൽ രണ്ടായിരത്തി പതിനാല് ക്വസ്റ്റ്യൻ അഞ്ച് ഒൻപത് നാല് എട്ട് മൂന്ന് ഏഴ് എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ആൻസർ ഓപ്ഷൻ ബി രണ്ട് ഒരു ക്ലോക്കിൽ സമയം പന്ത്രണ്ട് പതിനഞ്ച് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാകുന്ന കോണിൻ്റെ അളവ് എത്ര ഡിഗ്രി ഓപ്ഷൻ സി എൺപത്തിരണ്ടര ഡിഗ്രി ക്ലോക്കിലെ സമയം ഒൻപത് ഇരുപതാണ് ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര ഓപ്ഷൻ എ രണ്ട് നാൽപ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒന്ന് തിങ്കളാഴ്ചയാണ് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്ന് ഏതാഴ്ചയായിരിക്കും ഓപ്ഷൻ സി വ്യാഴം അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിൽ മൂന്ന് ലിറ്റർ വെള്ളം കൊള്ളും അതിൻ്റെ ആരമുള്ള അർദ്ധഗോളാകൃതിയിലുള്ള മറ്റൊരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ഓപ്ഷൻ ഡി ഇരുപത്തി നാല് മൂന്ന് റേസ് ടു ഏഴ് പ്ലസ് മൂന്ന് റേസ് ടു ഏഴ് പ്ലസ് മൂന്ന് റേസ് ടു ഏഴ് ആയിക്കൊള്ളിട്ട് മൂന്ന് റേസ് ടു എക്സ് ആയാൽ എക്സ് എത്ര ഓപ്ഷൻ എ എട്ട് എട്ട് ആറിൻ്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ ആ കൊസ്റ്റൻ ഡെയിലിറ്ററാണ് തുടർച്ചയായ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് പ്ലസ് ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ പതിനാറ് പ്ലസ് ഒന്ന് ബൈ മുപ്പത്തിരണ്ട് പ്ലസ് ഒന്ന് ബൈ അറുപത്തിനാല് പ്ലസ് ഒന്ന് ബൈ നൂറ്റി ഇരുപത്തെട്ട് പ്ലസ് എക്സ് ഈക്വൾ ടു ഒന്നെങ്കിൽ എക്സിൻ്റെ വില എത്ര ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് ബൈ നൂറ്റി ഇരുപത്തെട്ട് തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യയുടെ തുകയാണ് നൂറ് ഓപ്ഷൻ ബി പത്ത് അഞ്ചിൻ്റെ എ എൺപത് ശതമാനമാണ് നാല് എന്നാൽ നാലിൻ്റെ നാല് എന്നാൽ നാലിൻ്റെ എത്ര ശതമാനമാണ് അഞ്ച് എ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ഒരു ക്ലാസ്സിലെ നാൽപ്പത് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനാല് ടീച്ചറേയും കണക്കിലെടുത്താൽ ക്ലാസ്സിലെ ശരാശരി ഒന്ന് കൂടുന്നു എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര ഓപ്ഷൻ ബി അൻപത്തഞ്ച് രാമു ഒരു ജോലി ആറ് ദിവസം കൊണ്ടും രാജു അതേ ജോലി പതിനെട്ട് ദിവസം കൊണ്ടും ചെയ്യും രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്യൽ ചെയ്താൽ മുഴുമിക്കാൻ എത്ര ദിവസം വേണം ഓപ്ഷൻ സി നാല് പോയിൻ്റ് അഞ്ച് നാല് എട്ട് എക്സ് ഇവ അനുപാതത്തിലായാൽ എക്സിൻ്റെ വില എത്ര ഓപ്ഷൻ സി പതിനാറ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് പ്ലസ് ഒന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് പ്ലസ് രണ്ട് പോയിൻറ്റ് അഞ്ച് പ്ലസ് ആറ് പോയിൻറ്റ് മൂന്ന് നാല് രണ്ട് ഈക്വൽ ടു ഓപ്ഷൻ ബി അമ്പത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് രണ്ട് താഴെ കൊടുത്തിട്ടുള്ളൊരു ചെറിയ ഭിന്നം ഏത് ഓപ്ഷൻ സി എട്ട് ബൈ പതിനഞ്ച് ഈ സംഖ്യകളിൽ ഒന്ന് മാത്രം ഒന്ന് മാത്രം വ്യത്യസ്തം അതേത് ഓപ്ഷൻ ഡി അറുന്നൂറ്റഞ്ച് ഒന്ന് ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് എന്ന ശ്രേണിയിലെ പന്ത്രണ്ടാം പദത്തിലെ അക്കങ്ങളുടെ തുക എത്ര ഓപ്ഷൻ എ മുപ്പത്താറ് അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മൂന്ന് വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെയും മൂന്ന് വർഷത്തിന് മുമ്പുള്ള വയസ്സിൻ്റെയും വ്യത്യാസത്തിൻ്റെ മൂന്ന് മടങ്ങാണ് അനുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഓപ്ഷൻ സി പതിനെട്ട് മൂന്ന് ഇൻറ്റു മൂന്ന് മൈനസ് മൂന്ന് ഹരിക്കണം മൂന്ന് ഇൻറ്റു മൂന്ന് ഹരിക്കണം മൂന്ന് മൈനസ് മൂന്ന് എത്ര ഓപ്ഷൻ ഡി അഞ്ച് എ ഇൻറ്റു എ ബൈ എട്ട് ഇൻറ്റു എ ബൈ ഇരുപത്തിയേഴ് ഈക്വൾ ടു ഒന്നായാൽ എ ഈക്വൾ ടു ഓപ്ഷൻ എ ആറ് ബോളിവുഡ് താരം സഞ്ജയ് ദത്തനെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ ഏത് ഓപ്ഷൻ എ ഇർവാദ ജയിൽ എർവാദ ജയില് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് രണ്ടായിരത്തി എട്ട് നടന്ന മുംബൈ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതിയായ അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ ജയിൽ അതും എർവാദ ജയിലാണ് ഗാന്ധിജിക്ക് ഏറ്റവും കൂടുതൽ കാലം തടവിൽ കഴിയേണ്ടി വന്നതും എർവാദ ജയിലിലായിരുന്നു ഗാന്ധിജിയും അംബേദ്ക്കറും പൂനെ പാക്റ്റ് ഒപ്പുവെച്ചത് എർവാദ ജയിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഗാന്ധിജിയും അംബേദ്ക്കറും പൂനെ പാക്റ്റ് ഒപ്പുവെച്ചത് എർവാദ ജയിലിൽ ആയിരത്തി സെപ്റ്റംബർ ഇരുപത്തിനാല് അടുത്ത ക്വസ്റ്റ്യൻ സ്കൂളിലെ തറയിലിരുന്ന് പഠിക്കുന്നൊന്നും എനിക്ക് പ്രശ്നമില്ല എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് ആരുടെ വാക്കുകളാണിത് ഓപ്ഷൻ സി മലാല യൂസഫ് സായ് മലാല യൂസഫ് സായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ജനനം പാകിസ്ഥാനിലെ സുവാദ് ജില്ലയിലെ മിങ്കോറയിലാണ് മലാല ജനിച്ചത് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിച്ചതിനാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് താലിബാൻ തീവ്രവാദികൾ മലാലയെ ആക്രമിച്ചു ഗുൽ മകായി എന്ന പേരിലാണ് മലാല ബി ബി സിയിൽ ബ്ലോഗുകൾ എഴുതിയിരുന്നത് മലാല ദിനമായി യു എൻ ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിന് മലാല ദിനമായി യു എൻ ആചരിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് മലാല ദിനമായി ജൂലൈ പന്ത്രണ്ട് ആചരിക്കാൻ തുടങ്ങിയത് മലാലയുടെ ആത്മകഥ ഞാൻ മലാല അത് മലാലയും ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ ക്രിസ്റ്റീന ലാമ്പും ചേർന്നാണ് രചിച്ചത് മലാലയും ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ ക്രിസ്റ്റീന ക്രിസ്റ്റീന ലാബും ചേർന്നാണ് മലാലയുടെ ആത്മകഥയായ ഞാൻ മലാല രചിച്ചത് രണ്ടായിരത്തി പതിനാലിലെ സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം ഇന്ത്യക്കാരനായ കൈല സത്യാവർത്തിയോടൊപ്പം മലാല പങ്കുവെച്ചു ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നൊബൽ സമ്മാനം ലഭിച്ച വ്യക്തി മലാലയനെ പതിനേഴാമത്തെ വയസ്സിൽ അതുപോലെ ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകൻ ഒരു പുസ്തകം ഒരു പേന എന്നിവയ്ക്ക് ലോകത്തിനെ മാറ്റാൻ സാധിക്കും എന്ന് മലാല യു എൻ പൊതുസഭയിൽ പ്രസംഗിച്ച വാക്കുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഈയിടെ അന്തരിച്ച ജനറൽ വോ എൻ യു എ യു എൻ ഗിയാബ് ഏത് രാജ്യത്തെ വിപ്ലവ നേതാവായിരുന്നു ഓപ്ഷൻ സി വിയറ്റ്നാം ക്രൗച്ചിങ് ടൈഗർ ആൻഡ് സാക്രഡ് കൗസ് എന്ന പുസ്തകം ആരുടേതാണ് ഓപ്ഷൻ ഡി അരുൺകുമാർ രണ്ടായിരത്തി പതിമൂന്നിലെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹമായത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഓപ്ഷൻ സി കോശങ്ങളിലെ കാർഗോ സംവിധാനം നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണ്ണമുള്ള ഒരു സോളാർ സെല്ലിന് നൽകാൻ കഴിയുന്ന കറൻ്റ് എത്ര ആ ക്വസ്റ്റ്യൻ ഡെലീറ്റഡാണ് സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലാണ് ഈ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു ബോയിൽ നിയമം ബോയിൽ നിയമം ആവിഷ്കരിച്ചത് റോബർട്ട് ബോയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഡെലീറ്റഡാണ് എൻഡോസൾഫാൻ്റെ പ്രധാന ഘടകമേത ഓപ്ഷൻ ഡി ഓർഗാനോ ക്ലോറൈഡ് എൻഡോസൾഫാൻ കീടനാശിനി പ്രധാനമായും ഉപയോഗിക്കുന്നത് കശുമാവിൻ തോട്ടങ്ങളിലാണ് എൻഡോസൾഫാൻ ബാധിച്ച കേരളത്തിലെ പ്രദേശങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ പെട്ര സ്വർഗ എന്നിവ കേരളത്തിൽ എൻഡോസൾഫാൻ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് അമ്മ ജീവദായിനി എന്ന പുസ്തകം രചിച്ചത് ലീലകുമാരിയമ്മയാണ് എൻഡോസൊ എൻഡോസൽഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി എൻ മഗ്ജെ എന്ന നോവൽ രചിച്ചത് അംബികാസുതൻ മങ്ങാടാണ് എൻഡോസൽഫാൻ കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് അതുപോലെ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് കേരള സർക്കാർ നൽകുന്ന സഹായ പദ്ധതി സ്നേഹസ്വാാന്തനം എൻഡോസൽഫാൻ നിരോധിച്ച ആദ്യ രാജ്യം ഫിലിപ്പൈൻസാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും പൊക്കം കൂടിയ സപുഷ്ടിയായ സസ്യമേത് ഓപ്ഷൻ ബി യൂക്കാലിപ്സ് അതുപോലെ പുഷ്പിക്കലിനു സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഫ്ലോറിജൻ പുഷ്പിക്കലിന് സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഫ്ലോറിജൻ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം റഫ്ലേഷ്യ ടെർപ്പൻറ്റയിൽ തൈല നിർമ്മിക്കുന്നത് പൈൻ മരത്തിൽ നിന്നാണ് പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജി എന്ന് പറയുന്നു പുഷ്പിക്കുന്ന ഏറ്റവും ചെറിയ സസ്യം വുൾഫിയ പുഷ്പിക്കുന്ന ഏറ്റവും ചെറിയ സസ്യം വുൾഫിയ ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്നത് അശോകം ഇന്ത്യൻ ടെലിഗ്രാഫ് എന്നറിയപ്പെടുന്നത് രാമനാഥപ്പച്ച രാമനാഥ പച്ച ഇന്ത്യൻ ടെലഗ്രാഫ് എന്നറിയപ്പെടുന്നത് രാമനാഥ പച്ച പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യമാണ് കരിമ്പ് ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് ഇ എം എഫ് പ്രേരിതമാകുന്ന പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ ഓപ്ഷൻ ബി പ്രേരണ തത്വം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡയാണ് വൈദ്യുതകാന്തിക പ്രേ പ്രേരണ തത്വം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡയാണ് അടുത്ത ക്വസ്റ്റ്യൻ എം എസ് വിശ്വ സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏത് എം എസ് സ്വാമിനാഥൻ ഓപ്ഷൻ ഡി സബർമതി സൊണാറ സൊണാറോ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോ ഏഷ്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഗൃഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ഏഷ്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഗൃഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിത ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോക്ക് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുമ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആയിരുന്നത് സി സുബ്രഹ്മണ്യം ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുമ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി സി സുബ്രഹ്മണ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ഹരിത വിപ്ലവത്തിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച പ്രധാന ധാന്യവിളയാണ് ഗോതമ്പ് അത്ഭുത നെല്ല് എന്നറിയപ്പെടുന്നത് അയ്യാറെട്ട് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഒരു സങ്കരവർഗം പശു ഏത് സുനന്ദിനി ഓപ്ഷൻ എ സുനന്ദിനി സുനന്ദിനി ജേഴ്സി ഹോൾസ്റ്റെയിൻ എന്നിവ സങ്കര ഇനം പശുക്കളാണ് സങ്കര ഇനത്തിൽപ്പെട്ട എരുമകളാണ് മുറ സുർത്തി മെഹസാന മുറ സുർത്തി മെഹസാന എരുമകൾ കേരളത്തിൻ്റെ തനതു പശുവർഗമാണ് വെച്ചൂർ പശു കേരളത്തിൻ്റെ തനതു പശുവർഗം വെച്ചൂർ പശു വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയമാണ് വെച്ചൂർ പശുവിൻ്റെ ജന്മദേശം കോട്ടയം ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവാണ് വെച്ചൂർ പശു ലോക ക്ഷീരദിനമായി ആചരിക്കുന്നത് ജൂൺ ഒന്നിനാണ് ദേശീയ ക്ഷീരദിനം ആചരിക്കുന്നത് നവംബർ ഇരുപത്തി അടുത്ത ഏത് രോഗത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബൊവെൻസ് സ്പോഞ്ചിഫോം എൻ ഓപ്ഷൻ ഡി ബ്രാന്തി പശു രോഗം ജേക്കബ് ക്രൂസ് വെൽറ്റ് രോഗം എന്നറിയപ്പെടുന്നത് ഭ്രാന്തി പശു രോഗമാണ് ജേക്കബ് ക്രൂസ് വെൽറ്റ് രോഗം ജേക്കബ് ക്രൂസ് വെൽറ്റ് രോഗം എന്നറിയപ്പെടുന്നത് ഭ്രാന്തി പശു രോഗമാണ് കുളമ്പ് കുളമ്പ് രോഗത്തിന് കാരണം പിഗോർണ ആണ് പിഗോർണ വൈറസ് കുളമ്പ് രോഗത്തിന് കാരണം പിഗോറ പിഗോർണ പിഗോർണ വൈറസ് അതുപോലെ പക്ഷിപ്പനി പന്നിപ്പനി എന്നിവ വൈറസ് മൂലമുണ്ടാകുന്ന രോഗി രോഗങ്ങളാണ് പക്ഷിപ്പനിക്ക് കാരണം എച്ച് ഫൈവ് എൻ വൺ വൈറസ് ആണ് എച്ച് ഫൈവ് എൻ വൺ പന്നിപ്പനിക്ക് എച്ച് വൺ എൻ വൺ വൈറസ് പക്ഷിപ്പനിക്ക് എച്ച് ഫൈവ് എൻ വൺ പന്നിപ്പനിക്ക് എച്ച് വൺ എൻ വൺ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പറയുന്നത് പാത്തോളജി എന്നാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി അടുത്ത ക്വസ്റ്റ്യൻ ബി ടി വഴുതനയിലെ ബി ടിയുടെ പൂർണ്ണ രൂപം ഓപ്ഷൻ ഡി ബെയ്സ്ലെസ് ക്യൂറിൻ ജിയൻസിസ് അമേരിക്കയിലെ മോണോസാൻഡോ എന്ന കമ്പനിയും ഇന്ത്യയിലെ മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ്സ് എന്ന കമ്പനിയും ചേർന്നാണ് ബി ടി വഴുതനങ്ങ വികസിപ്പിച്ചത് വെജിറ്റബിൾ എഗ് എന്നറിയപ്പെടുന്നത് വഴുതനങ്ങയാണ് സൊലാനം മെലഞ്ചിന എന്നാണ് വഴുതനങ്ങയുടെ നാമം സൊലാനം മെലഞ്ചിന അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ക്രിക്കറ്റ് അക്കാദമി ചെയർമാൻ നിലവിലെ ചെയർമാൻ വി വി എസ് ലക്ഷ്മണനാണ് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ വി വി എസ് ലക്ഷ്മണൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ജയേഷ് ജോർജ് ആണ് ജയേഷ് ജോർജ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ജയേഷ് ജോർജാണ് അടുത്ത ക്വസ്റ്റ്യൻ യു എൻ ആഭിമുഖ്യത്തിലുള്ള രാസായുധ നിരോധന സംഘടന ഏത് ഓപ്ഷൻ എ ഒ പി സി ഡബ്ല്യു ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൻസ് ആണ് പൂർണ്ണരൂപം ഓർഗനൈസേഷൻ ഫോർ ദി പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഒ പി സി ഡബ്ല്യുവിൻ്റെ ആസ്ഥാനം നെതർലാൻഡിലെ ഹേഗ് ആണ് നെതർലാൻഡിലെ ഹേഗ് ഒ പി സി ഡബ്ല്യു നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒ പി സി ഡബ്ല്യുവിന് നോബൽ സമ്മേളനം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകമേത് ഓപ്ഷൻ എ സൈഗ്നസ് അമേരിക്കയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപന സ്ഥാപനം നാസയാണ് നാസ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ഏജൻസി കൂടിയാണ് നാസ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഐ എസ് ആർ ആണ് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ അന്തരീക്ഷ ഭവൻ ഐ എസ് ആർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ഐ എസ് ആർയുടെ ചെയർമാനായ ആദ്യ മലയാളി എ കെ ജി അല്ല എ എം ജി കെ മേനോനാണ് എം ജി കെ മേനോൻ ഐ എസ് ആർടെ നിലവിലെ ചെയർമാൻ എസ് സോമനാഥ് അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ഐ എസ് ആർഒ ചെയർമാനായിരുന്ന വ്യക്തി സതീഷ് ധവാൻ അടുത്ത ക്വസ്റ്റ്യൻ അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു ചൊവ്വയിൽ ഓപ്ഷൻ ബി ചൊവ്വയിൽ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് അതുപോലെ ഒളിമ്പസ് മോൺസ് പർവ്വതനിര കാണപ്പെടുന്ന ഗ്രഹം ഒളിമ്പസ് മോൺസ് പർവ്വത കാണപ്പെടുന്ന ഗ്രഹം ചൊവ്വ തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വയാണ് ഭൂമിയുടേത് ഋതുക്കളുള്ള ഗ്രഹവും ചൊവ്വയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ് ഫോബോസ് ഡൈമോസ് എന്നിവ കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിമൂന്നിലെ ലോകസുന്ദര സുന്ദരി പട്ടം കരസ്ഥമാക്കിയത് മേഗൻ യങ് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻ ബി യമുന ഡൽഹി ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുന നദി തീരത്താണ് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ പത്മ അടുത്ത ക്വസ്റ്റ്യൻ അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നത് ആരുടെ മന്ത്രിസഭയായിരുന്നു അഷ്ടപ്രധാൻ ശിവജി ഓപ്ഷൻ എ ശിവജി എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിലാണ് ശിവജിയുടെ ജനനം മറാത്ത സാമ്രാജ്യത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ശിവജി ഛത്രപതി എന്ന സ്ഥാനപ്പേര് ശിവജി സ്വീകരിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലിലാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലിൽ അതുപോലെ ഹൈന്ദവ ധർമ്മോദാരകൻ എന്ന അറിയപ്പെടുന്നതും ശിവജിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് എൻ എച്ച് സെവൻ ഓപ്ഷൻ ഡി എൻ എച്ച് സെവൻ്റെ പുതിയ പേര് എൻ എച്ച് നാൽപ്പത്തി നാല് എൻ എച്ച് നാൽപ്പത്തി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നീളം മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെയും തമിഴ്നാട്ടിലെ കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തിനാല് ജമ്മുകാശ്മീരിലെ ശ്രീനഗറിനെയും തമിഴ്നാട്ടിലെ കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തിനാല് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് ബി തൊള്ളായിരത്തി അറുപത്താറ് ബി എറണാകുളത്തെ കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് തൊള്ളായിരത്തി അറുപത്താറ് ബി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ് മീററ്റ് ഓപ്ഷൻ സി മീററ്റ് ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ കാൺപൂരിൽ വിപ്ലവം നടത്തിയത് നാനാ സാഹിബാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ട് കോടതിയുടെ ആസ്ഥാനം ഡൽഹി മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിരാ ഹരിലാൽ കെ കനിയ ഹരി കെ അല്ലെ ഹരിലാൽ ജെ കനിയ ഹരിലാൽ ജെ കനിയ സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ മലയാളി പി ഗോവിന്ദമേനോൻ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ വ്യക്തിയാണ് വൈ വി ചന്ദ്രചൂഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്യുന്നത് ഇമ്പീഞ്ച്മെൻറ്റിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം ഓപ്ഷൻ എ അഞ്ച് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തിരണ്ട് അഞ്ച് റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യൂ സെർഷോറിയും അതുപോലെ കോവാറൻ്റ തന്നെയാണ് അഞ്ച് റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ഒരാളെ സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അതുപോലെ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് അതുപോലെ മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ് മാൻഡമസ് എന്ന പദത്തിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു മാൻഡമസ് നാം കൽപ്പിക്കുന്നു അതുപോലെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതി അധികാരപരിധിയിൽ ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തടയാൻ പ്രാഥമികമായി ഉപ പ്രയോഗിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ കീഴ്ക്കോടതി അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തടയാൻ പ്രാഥമികമായി ഉപയോഗിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യൂററി അതുപോലെ കോവാറൻറ്റോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തനിക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ടാണ് കോവാറൻറ്റോ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ടു അൻപത്താറ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് കാർഷിക മേഖലയ്ക്കാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ടു അറുപത്തൊന്ന് അതിൽ ഊന്നൽ നൽകിയത് വ്യവസായ മേഖലയ്ക്കാണ് അതുപോലെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി പന്ത്രണ്ട് ടു പതിനേഴ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ് ദേശീയ വികസന കമ്മിതി ദേശീയ വികസന കമ്മിതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി ഓപ്ഷൻ ബി പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർ ജവഹർലാൽ നെഹ്റു ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കേന്ദ്ര ബാഗ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ഓപ്ഷൻ ഡി മുംബൈ എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരുന്നത് ഓപ്ഷൻ എ പത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോട് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബീസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി അഞ്ച് ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി മുഴക്കിയ പഞ്ചവത്സര പദ്ധതി ഒൻപത് ജനകീയ പദ്ധതിയാണ് പത്ത് കേരള വികസന പദ്ധതി എന്നറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു ഓപ്ഷൻ ബി സുഗതകുമാരി മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത് ഓപ്ഷൻ ഡി ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ മാൻഹട്ടൻ ന്യൂയോർക്കിലെ മാൻഹട്ടൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം യു എൻ എയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവ യൂറോ യു എൻ എ യു എൻ ഒയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവ യു എൻ പൊതുസഭയിൽ പനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്തിന് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽട്ടാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിൻ്റെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിച്ചത് ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഓപ്ഷൻ സി വിവരാവകാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ബി അപേക്ഷ സമർപ്പിച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കും കുടിക്കിടപ്പുകാർക്ക് പത്ത് സെൻറ്റ് വരെ സ്ഥലത്തിൻ്റെ ഉടമാവസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ പൂരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല തൃശ്ശൂർ കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യ ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായത് തൃശൂരാണ് കേരളത്തിൽ ഏറ്റവും അധികം പോസ്റ്റ് ഓഫീസുള്ള ജില്ല തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ലയും തൃശ്ശൂരാണ് കേരള വനഗവേഷ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ പി ചിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ അതുപോലെ കേരളത്തിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ആലുവയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ആലുവ കെ എസ് എഫ് ഇയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ അയ്യന്തോളിൽ അടുത്ത ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന ഈ പ്രദേശം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഈ പ്രദേശം കുട്ടനാട് ഓപ്ഷൻ ബി കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിൻ്റെ നെതർലാൻഡ് ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കര പിള്ള കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ആലപ്പുഴ രൂ ജില്ല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആഗസ്റ്റ് പതിനേഴിന് ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന രണ്ടാമത്തെ ജില്ല രണ്ടാമത്തെ ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല ഏത് അടുത്ത ക്വസ്റ്റ്യൻ കൊല്ലം ഓപ്ഷൻ ഡി കൊല്ലം ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം പ്രാചീന കാലത്ത് ദേശിംഗനാട് എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം ദേശിംഗനാട് കൊല്ലം കേരളത്തിലെ ഏറ്റവും കുറവ് കടത്തീരമുള്ള ജില്ല കൊല്ലം കേരളത്തിലെ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം എള് എള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൊല്ലം ഷെന്തുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കശുവണ്ടി ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ കശുവണ്ടി ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം കേരളത്തിലെ ഏക കണ്ടോൺമെൻ്റ് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് അടുത്ത ക്വസ്റ്റ്യൻ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമടക്കായൽ ഓപ്ഷൻ ബി പുന്നമടക്കായൽ നെഹ്റു ട്രോഫി ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് അതുപോലെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അഷ്ടമുടിക്കായലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി നടക്കുന്ന കൽ കായൽ കന്നേറ്റിക്കായൽ കന്നേറ്റിക്കായൽ ജലത്തിൻ്റെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ആറന്മുള വള്ളംകളി ജലത്തിൻ്റെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ടുകായലാണ് തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമനാട്ടുകായലാണ് അതുപോലെ പാതിരാമണൽ വൈപ്പിൻ വെല്ലിങ്ടൺ എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ടുകായലാണ് പാതിരാമണൽ വൈപ്പിൻ വെല്ലിങ്ടൺ എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും വേമ്പനാട്ടുകായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകയൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്ത്രാംകോട്ട കായൽ കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് കായൽ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ശാസ്ത്രാംകോട്ട കായൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അഷ്ടമുടിക്കായൽ ഹൃദയത്തിൻ്റെ ആകതിൽ കാണപ്പെടുന്ന തടാകമാണ് ചെമ്പ്ര ഹൃദയത്തിൻ്റെ ആകതിൽ കാണപ്പെടുന്ന തടാകം ചെമ്പ്ര റൂർക്കല റൂർ കേല നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ ഒറീസ റൂർ സ്റ്റീൽ പ്ലാൻ സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ജർമ്മനിയാണ് റൂർ ജർമ്മനി ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യം ബ്രിട്ടനാണ് ബ്രിട്ടൻ ദുർഗാപൂർ ബ്രിട്ടൻ ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ബൊക്കോറോ ജാർഖണ്ഡ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ബിലായ് ബിലായ് ഛത്തീസ്ഗഡ് ബൊക്കോറോ ബിലായ് എന്നീ സ്റ്റീൽ പ്ലാന്റുടെ നിർമ്മാണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യയാണ് സേലം സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് അതുപോലെ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയിലെ ഭദ്രാവതി ഭദ്രാവതിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അയറ്റത്തുള്ള സംസ്ഥാനമേത് അരുണാചൽ പ്രദേശ് ഏറ്റവും കിഴക്കേ അയറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ് ഇറ്റാനഗർ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗർ ഉദയസൂര്യൻ്റെ നാടെ എന്നറിയപ്പെടുന്നതും അരുണാചൽ പ്രദേശാണ് ഉദയസൂര്യൻ്റെ നാട് അരുണാചൽ പ്രദേശ് നേഫ എന്നറിയപ്പെടുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് നേഫ നേഫ അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ജനസാന്ദ്രത ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര് ദിഹാങ് എന്നാണ് ദിഹാങ് ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേര് ദിഹാങ് തവാങ് ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് തവാങ് തവാങ് ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് അതുപോലെ നംദഫ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് നന്ദഫ നംദഫ ദേശീയോദ്യാനം അരുണാചൽ പ്രദേശില് സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതും അരുണാചൽ പ്രദേശ് സീറോ വിമാനത്താവളം അരുണാചൽ പ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ഹിരാക്കൂട് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ് ഓപ്ഷൻ സി മഹാനദി ഹിരാക്കൂട് നദി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കൂഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ഹിരാക്കുഡ് ഡാം ചെയ്യുന്ന സംസ്ഥാനം ഒറീസ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബക്രാനംഗലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബക്രാനംഗൽ ബക്രാനംഗൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി സത്ലജ് ആണ് സത്ലജ് ബക്രാനംഗൽ അണക്കെട്ട് സത്ലജ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഉയരം കൂടിയത് തെഹ്റി തെഹ്റി തെഹരി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ബാ ഭഗീരഥി ഭഗീരഥിയിലാണ് തെഹ്രി ഡാം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ഓപ്ഷൻ എ രേഖ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാട് ഓപ്ഷൻ ബി തമിഴ്നാട് പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖങ്ങളാണ് കാൺല മുംബൈ മർമ്മഗോവ ന്യൂ മാംഗ്ലൂർ കൊച്ചി നവഷേവ കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ കൊൽക്കത്ത പാരദ്വീപ് വിശാഖപട്ടണം ചെന്നൈ തൂത്തുക്കുടി എണ്ണൂർ ഇന്ത്യയിൽ ഇരുമ്പയലിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമ്മഗോവ ഇന്ത്യയിൽ ഇരുമ്പയലും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം മർമ്മഗോവ ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹാർദ്ദ തുറമുഖം പരിസ്ഥിതി സൗഹാർദ്ദ തുറമുഖം എണ്ണൂറാണ് ഇന്ത്യയിലെ നദീജന്യ തുറമുഖം കൊൽക്കത്ത ഇന്ത്യയിലെ നദീജന്യ തുറമുഖം കൊൽക്കത്ത ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിബവാവ് പിബവാവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുദ്ര അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓപ്ഷൻ സി ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്നു അയിത്ത നിർമാർജനത്തിനായി നിർമ്മാർജ്ജനത്തിനായി ഇന്ത്യ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാത നയിച്ചത് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവനും അതുപോലെ കെ പി കേശവമേനോനും ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി കരുതുന്നത് ആരെയാണ് ഓപ്ഷൻ ബി വിക്രം സാരാഭായ് ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് അതുപോലെ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ ഹോമി ജെ ബാബ ഹോമി ജെ ഡോക്ടർ ഹോമി ജെ ബാബ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഇന്ത്യൻ അണുബോബിൻ്റെ പിതാവേ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജാ രാമണ്ണ ഡോക്ടർ രാജാ രാമണ്ണ ഇന്ത്യൻ മിസൈൽ പദ്ധതികളുടെ പിതാവെയെന്നറിയപ്പെടുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ടെസി തോമസ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപതിലെ സമ്മേളനം നടന്ന സ്ഥലം ഏത് ലാഹോർ ഓപ്ഷൻ എ ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പിൽ ലാഹോറിൽ വെച്ച് നടന്ന ഐ എൻ സി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ഐ എൻ സി സമ്മേളനം ബങ്കിപ്പൂരാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് പ്രസിഡൻ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഭാരത് സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഓപ്ഷൻ സി At the question, would you mind dash this letter? Option D, posting. I wish it was not raining, means it is raining. Option A. He did not eat the cake, she did not eat it. Dash. Option B, either the market is at the dash end of the city furthest option c the boy had finished his homework when dash i called him option a she lives in mumbai dash does it doesn't she option b you can telephone me dash you like whenever Option C. If my father were the dash, option C. He would help you. It is impossible to separate belief dash emotion. Option D. From. I appreciate her dash in her studies. Regularity. Option C. The opposite of extravagance is. Option A. miscellaneous. All that dash is not gold. All that. Option B. Gilters. Many people dash the poor. Option D. Look down on. The announcement of the result dash awaited. Option B. is. He works eight hours dash day. A. Option D. Nothing dash disturbs his sleep. Option D. Ever. Dash is synonym of hostile. Option A. Unfriendly. One who knows everything. Option A. Omniscient. Find, find the correct spelling. സി ഓപ്ഷൻ ബി ദോൾഡർ ഹി ഗോ ഡാഷ് ഹി ബിക്കം ദ ഹാപ്പിയർ ഓപ്ഷൻ സി നിനം എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ ഡി രുതിരം ശരിയായ പദം പദമെഴുതുക പാദസരം ഓപ്ഷൻ എ അഡിഡിൻ സി എനി റീസൺ ടു ഡിസ്ബിലീവ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ വാക്യത്തിൻ്റെ ഉചിതമായ തർജ്ജമ ഏത് ഓപ്ഷൻ സി അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ് ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഓപ്ഷൻ ബി പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലെയിമബിൾ അമ്മ കട്ടിലിരുന്നു ഈ വാക്യത്തിൽ തന്നിരിക്കുന്ന വിഭക്തി ഏത് ഓപ്ഷൻ ബി ആധാരിക ദീപാളി കുളിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഓപ്ഷൻ ബി ധൂർത്തു കാണിക്കുക കണ്ടുവെങ്കിൽ ഇതിലെ സന്ധി ഓപ്ഷൻ സി ആഗമസന്ധി ചന്ദ്രക്കാരൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഓപ്ഷൻ ഡി ധർമ്മരാജ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവൽ അന്ധകാരനഴി ഓപ്ഷൻ ബി കേരളപാണിനി ആരുടെ തൂലിക നാമമാണ് എ ആർ രാജരാജവർമ്മ ഓപ്ഷൻ ഡി